ഹൈ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് സെവൻ ഒരു പ്രോബ്ലമാണ്, റേഷ്യോ എന്നുള്ള ചാപ്റ്ററാണ്. ക്ലാസ് സെവൻ സ്റ്റേറ്റ് സിലബസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഈ പിക്ചേഴ്സാണ് തന്നിട്ടുണ്ടാവുക, അല്ലാതെ ഇതൊന്നും തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എഴുതണം എന്തെന്നാണ്, ഇത് കാൽഭാഗം, അതായത് ഒരു സർക്കിൾ നമ്മൾ വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 1/4 എന്നാണ് ഇതിൻ്റെ പേര്. അല്ലെങ്കിൽ ഇത് ഇത് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ 1/4 ആണ്, അതായത് 4 ഭാഗമാക്കി ഒരു സർക്കിളിനെ, ഒരു സർക്കിളിനെ ഇങ്ങനെ 4 ഭാഗമാക്കിയിട്ടുണ്ടെങ്കിലേ, ഇപ്പോൾ ഇങ്ങനെ 4 പീസാക്കിയില്ലേ, അതിലൊരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, 1/4 എന്നാണ് പറയുക. നമ്മൾ കാൽ എന്ന് പറയില്ലേ, അല്ലെങ്കിൽ ക്വാർട്ടർ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇത്. ഇനി അടുത്തത് നമുക്കൊരു സർക്കിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ സർക്കിൾ നമ്മൾ ഹാഫ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിലൊരു ഭാഗം, അപ്പോൾ അതാണ് ഈ തന്നിട്ടുള്ളത്, ഹാഫ് എന്ന് കണ്ട തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ 1/4 = 1/2 എന്ന് എഴുതാം. അതല്ലേ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത്, ഈക്വൽ ടു 1/4 ഇൻറ്റു എന്ത് എഴുതണം, ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, മുകളിലും താഴെ ഈ 2 ഇല്ലേ, അതെടുക്കുക 2/2 ഉണ്ടോ, ഇങ്ങനെ ചെയ്യണം. എന്നിട്ട് നമ്മൾ റേഷ്യോ ഇടുക, പിന്നെ എന്ത് ചെയ്യണം, 1/2 അതേപോലെ തന്നെ എഴുതുക, 1/2 എഴുതി. ഇനി എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്റർ ഇല്ലേ ഇപ്പുറത്തുള്ള, ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഡിനോമിനേറ്ററുകൾ എടുക്കണം, 1/2 × 4/4 എന്ന് എഴുതാം, 4/4 കണ്ട ഇങ്ങനെയാണ് എഴുതേണ്ടത്. 1/4 × 2/2 = 1/2 × 4/4 ഇങ്ങനെ എഴുതണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇൻറ്റു ചെയ്യാം, 1 × 2 = 2. ഇനി 4 × 2 = 8 അല്ലേ. ഇനി റേഷ്യോ എഴുതുക, 1 × 4 = 4 / 2 × 4 = 8 കണ്ട, ഡിനോമിനേറ്റർ താഴെ 2 എണ്ണം 8 ആയിട്ട് കിട്ടി. അപ്പോൾ ഒരേപോലെ കിട്ടി. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഈ റേഷ്യോ എന്ന് പറഞ്ഞാലേ 2:4 ആണ് കണ്ട, ഇങ്ങനെ കിട്ടും. ഇനി വീണ്ടും നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം, 2 ഉം 4 ഉം അല്ലേ ഈ വൺ നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ by 2 ചെയ്താൽ മതി കണ്ട ഇതിനെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 1 കിട്ടും, ഇവിടെ എന്ത് ചെയ്യും, 2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് നമ്മൾ ഈ റേഷ്യോ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തോ, നിങ്ങൾ നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്, 1:2 എന്നാണ് കണ്ട. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ കണ്ട, ഈ 1/4 ഉം 1/2 ഉം തമ്മിലുള്ള റേഷ്യോ നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സില്ലേ, ഈ സ്റ്റെപ്പ് ഇത് പഠിച്ചു വെക്കണം. ഇത് പഠിച്ചു വെച്ചിട്ട് നമ്മൾ ഉണ്ടാ ഓപ്പോസിറ്റ് ഉള്ള ഡിനോമിനേറ്റർ കൊണ്ട് ഇൻറ്റു രണ്ടോടത്തും ഇൻറ്റു ചെയ്യുക, അതായത് 2/2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇതാണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ഡിനോമിനേറ്റർ കൊണ്ട് 2 വശത്തും ഇൻറ്റു ചെയ്യുക, 4/4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. എന്നിട്ട് 2 എണ്ണം ഇൻറ്റു ചെയ്ത് എഴുതുക, 2 കാര്യം ഈ സൈഡിലും ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ ഒരേപോലെ കിട്ടി. എന്നിട്ട് പിന്നെ നമുക്ക് 2:4 എന്ന് കിട്ടുമ്പോഴേ നമ്മൾ അതിനെ നോക്കുമ്പോൾ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ 2 കൊണ്ട് വെട്ടുക, അപ്പോൾ 1:2 എന്ന് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ പിക്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ റേഷ്യോൻ്റെ ഒരു ക്വസ്റ്റ്യൻ വിട്ട് കളയരുത്. റേഷ്യോ എന്ന് കാണുമ്പോൾ ചില കുട്ടികൾ അയ്യോ ഇതെനിക്കറിയില്ല പേടിക്കും അല്ലേ, അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.